എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പം ഇന്നൊരു ബിരിയാണി കഴിക്കുകയാണ്. അപ്പം നിങ്ങൾ കഴിക്കുക, എന്തപ്പോൾ ഇപ്പം ബിരിയാണി കാണിച്ച് ഇങ്ങനെ വീഡിയോ ഇട്ടുക്കണമെന്ന്. ഈ ബിരിയാണിക്ക് ബിരിയാണിൻ്റെ കൂടെ ഉള്ളതാണ് പറഞ്ഞത്. ഇത് ആരൊക്കെ കഴിച്ചിട്ടുണ്ട്? നല്ല സുറുക്കിയിലിട്ട ഉള്ളി, ഉള്ളി, പച്ചമുളക്, തക്കാളി, ഒരു വെളുത്തുള്ളി, ഒരു ചെറിയ ഇഞ്ചി കഷ്ണം, ഒരു ചെറിയ ഉള്ളി മല്ലിയില, ഇതെല്ലാം പാടെ കൂട്ടി അരിഞ്ഞിട്ടെ കുറച്ച് വിനീഗർ ഒഴിച്ചിട്ട് അതൊന്ന് കഴിച്ചാൽ, ബിരിയാണിൻ്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ അതൊരു വേറെ ലെവലാണ്. അപ്പം നിങ്ങൾ ആരൊക്കെ കഴിച്ചിട്ടുണ്ട്? ഇതൊക്കെ എങ്ങനെ? കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വെറുതെ കഴിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, കഴിച്ചിട്ട് കമൻറ്റ് ചെയ്യണം. പിന്നെ അതിൻ്റെ കൂടെ അച്ചാർ, പിന്നെ ഇത് ലസ്സി. ഇത് നമ്മളെ കമ്പിൻ്റെ മാത്രം പ്രത്യേകത കേട്ടോ. ലസ്സി എന്ന് പറഞ്ഞാൽ വെറും ലസ്സി അല്ല, കുക്കമ്പർ, ക്യാരറ്റ്, പച്ചമുളക് എല്ലാം മിക്സിയിലിട്ട് അടിച്ചിട്ട് അത് തൈരിലിട്ട് കലക്കണ ലസ്സിയാണ്. ഇത് വേറൊരു ലെവലാണ്. വേണമെങ്കിൽ ഉണ്ടാക്കി കഴിച്ചു നോക്കുന്നുണ്ട്. പിന്നെ ഈ പ്ലേറ്റ് കണ്ടിട്ട് നിങ്ങളാരും പുച്ഛിക്കണ്ട, ഇത് നമ്മൾ സാധാരണക്കാരെ പ്ലേറ്റാണ്. പിന്നെ നമ്മൾ പ്രവാസികൾ എങ്ങനെ ടൈം പോലെ ആവിക്കാന്നുള്ളൊരു ഉദ്ദേശമാണ് ഞങ്ങളെടുത്തുള്ളത്. അപ്പോൾ ഈ പ്ലേറ്റിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാലേ, ഒരൊറ്റ പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ എല്ലാ കറികളും അതിൽ തന്നെ ആവുകയും ചെയ്യും. ഒരു പ്ലേറ്റ് മാത്രം കേൾക്കുകയാണെങ്കിൽ, ഒറ്റയ്ക്ക് കേൾക്കുകയാണെങ്കിൽ കഴിയാലും മതി. നമ്മളത് പിന്നെ മെസ്സിലാവുമ്പോൾ പിന്നെ സ്വന്തമായിട്ട് കേൾക്കേണ്ട ആവശ്യമില്ല, കേൾക്കാൻ ആളുണ്ടാവും. സ്വന്തമായിട്ട് കേൾക്കണവർക്കൊക്കെ കുറേ പാത്രം കേൾക്കാൻ ടൈം കളയണ്ടല്ലോ. ഇതാവുമ്പോൾ വേഗമുണ്ട് പരിപാടി. പ്രവാസികൾ പിന്നെ അങ്ങനെയാണല്ലോ, എന്തിനും സമയം എങ്ങനെ ലാഭം കിട്ടും നോക്കിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെയുള്ള പ്ലേറ്റൊക്കെ വളരെ ഉപകാരപ്പെടും. അപ്പോൾ ഈ സാധനം ആരൊക്കെ കഴിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയണം കേട്ടോ. ബിരിയാണീൻ്റെ കൂടെ ഉള്ളി സുറുക്കിയിലിട്ടത്, നമ്മളെ വിനീഗറിലിട്ടത്, കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടോ എന്താണ് അതിൻ്റെ ടേസ്റ്റ്, ബിരിയാണീൻ്റെ കൂടെ എങ്ങനെ ഉണ്ടാവും അത് എന്ന് കഴിക്കാം. നല്ലൊരു ചിക്കൻ ബിരിയാണിയാണെന്ന്. അപ്പോൾ ഏതായാലും നിങ്ങളെല്ലാവരും മനസ്സിൽ വിചാരിച്ചിട്ട് ഞാനിതാണ് കഴിച്ചിട്ടുണ്ട്, അതല്ലേ ഇപ്പോൾ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരോടും കൂടിയിട്ട് എല്ലാവരും വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പുതിയ മുത്തുമണികളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കുഞ്ഞു ബെല്ലായിട്ടൊന്ന് അനത്തിയിട്ടേ ഒന്ന് ഹാളിന്ന് കൊടുക്കുക കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ആരും മറക്കരുത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, ആരും കാണാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവരോടും ബൈ ബൈ, അസ്സലാമു അലൈക്കും.